ഷഫീദ്, ഇപ്പോൾ പ്രതികളുമായി കേരളത്തിലേക്ക് അന്വേഷണ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ഈ നീക്കത്തിന് ഒരു രഹസ്യ സ്വഭാവം സ്വാഭാവികമായും അന്വേഷണ സംഘം സൂക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ക്യാമ്പിലേക്ക് മാറ്റുക, എന്താണ് പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ ഷഫീദ്? പറയുന്ന പേര്, ഈ അറസ്റ്റിലായും ക്ഷമിക്കണം കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരിൽ ഒരാൾ ഗോപകുമാർ ആണ് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അത് വളരെ നിർണായകമായിട്ടുള്ള വിവരമാണ്. നിലവിൽ ഇപ്പോൾ ഒരു സംഘം, അതായത് ഈ കേസ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്ന ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ എത്തി നേരിട്ട് ഈ പെൺകുട്ടിയെ ഒരിക്കൽ കൂടി ഫോട്ടോസ് കാണിച്ച് സ്ഥിരീകരിക്കും, അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. ആ ഗോപകുമാർ എന്നയാൾ ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പോലീസിന്, കുട്ടി നേരത്തെ അല്ലെങ്കിൽ ചില സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില കൺഫ്യൂഷൻസ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്ന ഒരു കാര്യം. അതേസമയം തൊട്ടടുത്ത ഒരു സ്റ്റേഷനിലേക്ക് ഇവരെ മാറ്റുന്നതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യലിന് എളുപ്പത്തിനായി ഒന്നുകിൽ തൊട്ടടുത്ത പോലീസ് ജില്ലയിലെ ഏതെങ്കിലും ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ഒരു ഒരുക്കം, അങ്ങനൊരു ഇൻഫർമേഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ ചടയമംഗലമോ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ചടയമംഗലം സ്റ്റേഷനിലേക്കായിരിക്കും കൊണ്ടുവരിക. ഇക്കാര്യത്തിൽ കൊല്ലം സിറ്റി യൂണിറ്റ് ആണ്, കൊല്ലം സിറ്റി പോലീസിന് എടുത്തിട്ടുള്ള പ്രത്യേക സംഘമാണ് ഈ തെങ്കാശിയിലേക്ക് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിട്ട് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ഇവരെ ചോദ്യം ചെയ്യുക, പ്രത്യേകിച്ച് ഇവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുഖം കൊടുക്കാതിരിക്കുക, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലീസിന് ഇപ്പോൾ സംശയവും സ്ഥിരീകരണവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി പോലീസ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നേടിയ ശേഷം മാത്രമായിരിക്കും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികളെ കാണിക്കാൻ തയ്യാറാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രഹസ്യ കേന്ദ്രത്തിലേക്ക് തന്നെ പോലീസ് മാറ്റും. നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മൂന്ന് സാധ്യതകൾ പോലീസ് പറയുന്നുണ്ട്. ഒന്ന് ചടയമംഗലം, അതല്ലെങ്കിൽ കൊല്ലത്തെ റൂറലിലെ മറ്റേതെങ്കിലും സ്റ്റേഷൻ, അതുമല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ക്യാമ്പ്. ഇത് മൂന്നുമാണ് നിലവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യ നീക്കങ്ങൾ നടത്തുകയാണ്. ശ്രീജിത്ത്, ഷഫീദ്, തെങ്കാശിയിലേക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ നീളുന്നത് എന്തൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു? ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം ചില വിവരങ്ങൾ ശേഖരിച്ചത് നമുക്കറിയാം. ഈ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച ആളുടെ ആൾ കസ്റ്റഡിയിലുണ്ട്, ആളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഫോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഈ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. തെങ്കാശിയിലേക്ക് അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നീളുന്നത്? അതിന് തന്നെ തമിഴ്നാട് പോലീസിൻ്റെ സഹായം, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പ്രത്യേക അന്വേഷണ സംഘം, ഒരു സ്പെഷ്യൽ ടീം തെങ്കാശിയിലേക്ക് തിരിക്കുകയായിരുന്നു. ഷഫീദ് റൗത്തറിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെത്താം. കൊല്ലം ഓയൂരിൽ നിന്ന് 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അതിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി ഇപ്പോഴുണ്ടായിരിക്കുന്നു. 3 പേർ തെങ്കാശിയിൽ നിന്ന് കസ്റ്റഡിയിലായിരിക്കുകയാണ്. പിടിയിലായതിൽ ചാത്തന്നൂർ സ്വദേശി ഗോപകുമാർ എന്നൊരാളുമുണ്ട്. ഗോപകുമാറിൻ്റെ പങ്കെന്താണ് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ സംഘം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കുറ്റകൃത്യം എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അത് ഏത് തരത്തിലാണ് ആ സാമ്പത്തിക തർക്കം ഉണ്ടായത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണം തുടങ്ങി 5 ദിവസത്തിന് ശേഷം പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ഇതിൽ പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം പോലീസിനെതിരെ ശക്തമായി ഉയർന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. കൂടുതൽ പേർ ഇതിൽ എന്തായാലും പങ്കാളികളായിട്ടുണ്ട്. അവരാരൊക്കെയാണ്, ഏത് തരത്തിലാണ് അവരുടെയൊക്കെ ഇടപെടൽ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രതികളുമായി അന്വേഷണ സംഘം കേരളത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. കേരളത്തിൽ വെച്ച് വളരെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ സൂത്രധാരൻ, ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായത് എന്നുള്ളതൊക്കെ ഈ പിടിയിലായവരിൽ നിന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കും എന്നാണ് പ്രതീക്ഷ. ഈ 3 പേർ കസ്റ്റഡിയിലായതിൽ ഒരാൾ ഈ കുറ്റകൃത്യവുമായി നേരിട്ട് പങ്കെടുത്തയാൾ, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായയാൾ എന്നുള്ളതാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത്. അയാളിൽ നിന്നായിരിക്കും ലഭ്യമാകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ചാത്തന്നൂർ സ്വദേശി ഗോപകുമാറിൽ നിന്നായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനി അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടി വരിക. 2 വാഹനങ്ങൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 വാഹനങ്ങൾ ഇവരോടൊപ്പം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പെൺകുട്ടിയുടെ പിതാവിൽ നിന്ന് ചില വിവരങ്ങൾ അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വഴികളിലൂടെയും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഈ തെങ്കാശിയിൽ നിന്ന് കസ്റ്റഡിയിലായ 3 പേരുടെ ചിത്രം അതിപ്പോൾ പെൺകുട്ടിയെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടി ആ ചിത്രത്തിലുള്ളവരെ അറിയില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയത്. ഇനി വീണ്ടും പെൺകുട്ടിയെ മറ്റു ചിത്രങ്ങൾ കൂടി കാണിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെന്തെങ്കിലും തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയോ എന്നുള്ള കാര്യത്തിലടക്കം പോലീസിന് സംശയം നിലനിൽക്കുന്നതിനാൽ പെൺകുട്ടിയെ ചിത്രങ്ങളുമായി ഒരിക്കൽ കൂടി സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഈ തെങ്കാശിയിലേക്ക് അന്വേഷണം നീളുന്നത് എങ്ങനെയായിരുന്നു? അന്വേഷണ സംഘത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ എങ്ങനെയായിരുന്നു ഷഫീദ്?
അർജിത് നേരത്തെ ഇക്കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങൾ ഈ കുടുംബത്തെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അത് കുടുംബവുമായി ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അതല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമായി ബന്ധപ്പെട്ട് തർക്കമോ എന്നുള്ള കാര്യം പോലീസ് ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് വരുന്ന വഴിക്ക് പോലീസിന് ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കിട്ടി. മാത്രമല്ല ഈ പ്രതികൾ അവിടെ ചെലവഴിച്ചത്, പ്രത്യേകിച്ച് ഈ കല്ലുവാതുക്കൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതികൾ ചെലവഴിച്ച ലോക്കൽ സഹായം ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയം തോന്നിയിരുന്നു. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു ടവർ ഡംപിംഗ്, അത് ഒരു തരത്തിലും സാധ്യത കിട്ടില്ല എന്ന രീതിയിൽ പോലീസ് തരത്തിൽ ഒരു ടവർ ഡംപിംഗ്, അത് ഈ കേസിൽ നിർണായകമായി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ചില മൊബൈൽ നമ്പറുകൾ പോലീസിന് കഴിഞ്ഞ ഈ കൃത്യത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിന്ന് പോലീസിന് ഡംപിങ്ങിലൂടെ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചെങ്കോട്ടയിലേക്ക് ഇവിടെ നിന്ന് കുറച്ചുപേർ പോയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് പോലീസ് ചെങ്കോട്ടയിലേക്ക് പോയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇന്നലെ ക്യൂബ്രാഞ്ചിന്, ചെങ്കോട്ട ക്യൂബ്രാഞ്ചിന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിരുന്നു. ക്യൂബ്രാഞ്ച് ഇത് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്തു. ആ ക്രോസ് ചെക്ക് ചെയ്യലിനൊടുവിലാണ് ഇങ്ങനെ ഒരു സംഘം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘം അവിടേക്ക് പോയത്. ചെങ്കോട്ടയിലേക്ക് എത്തി ഇവരെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ നടത്തിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ, അതായത് ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലിൽ, ഇവർ നൽകിയ ചില ഉത്തരങ്ങളിൽ പോലീസിന് സംശയം തോന്നിയ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. മാത്രമല്ല ഈ പെൺകുട്ടിയെ ഇപ്പോൾ കാണിച്ചു എന്ന് പറയപ്പെടുന്ന രേഖാചിത്രം, അതിൽ ആ രേഖാചിത്രത്തിലെ ഒരാളുമായി ഇതിലുള്ള ഒരാൾക്ക് സാമ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. അത് ഗോപകുമാറാണോ എന്നുള്ള കാര്യം പോലീസ് പറയുന്നില്ല. പക്ഷേ കസ്റ്റഡിയിലെടുത്ത മൂന്ന് പേരിൽ ഒരാൾ ഗോപകുമാറാണെന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. ഈ സാധ്യതകളിലാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ വളരെ നിർണായകമായ വഴിയിലേക്ക് പോലീസ് എത്തി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഇപ്പോൾ ഏതാണ്ട് അടൂർ ഭാഗത്തേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു വിദൂര സാധ്യതയാണ്, നമുക്കറിയില്ല, അത് ഉറപ്പിക്കാനും കഴിയില്ല. അടൂർ ക്യാമ്പിലേക്ക് ഈ പ്രതികളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക വളരെ സുരക്ഷിതമാണെന്ന് പോലീസ് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അടൂർ ക്യാമ്പിലേക്കായിരിക്കും ഇവർ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അങ്ങനെ ചില നീക്കങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്നു. ഏതായാലും അങ്ങനെയാണെങ്കിൽ അടൂർ ക്യാമ്പിലേക്ക് തന്നെ എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അല്പസമയത്തിൽ നമുക്ക് അക്കാര്യത്തിൽ തീരുമാനം അറിയുകയും ചെയ്യാം. നിലവിലിപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഒരാൾ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണെന്ന് പോലീസ് സംശയിക്കുന്നു. മറ്റ് രണ്ടുപേർ ഇതിനുള്ള സഹായം ഒരുക്കിയവരാണെന്നും സംശയിക്കുന്നു. മുൻപ് ഇന്ന് പുലർച്ചെ മുതൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ നേഴ്സിംഗ് തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സംശയം ഉയർന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യുകയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. ആ ഒരു തരത്തിലുള്ള രീതിയാണ് പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്തുടരുകയും ചെയ്യുന്നത്. റീജിത്തർ. ശരി, ഷഫീ റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തമിഴ്നാട് ക്യൂബ്രാഞ്ചിന്റെ സഹായം കൂടി ഈ ദൗത്യത്തിൽ അന്വേഷണ സംഘം തേടിയിരുന്നു. രേഖാചിത്രത്തിലുള്ള ഒരാൾക്ക് ഈ പിടിയിലായ ആളുമായി സാമ്യമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് അന്വേഷണ സംഘം ഇതുവരെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. അന്വേഷണ സംഘം അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കും, അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തും. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും 6 വയസ്സുകാരിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് DYSP MM ജോസ് ആണ് വീണ്ടും വീട്ടിലെത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയുമായി ഇപ്പോൾ സംസാരിക്കുകയാണ്. രാവിലെ പിതാവിന്റെ മൊഴിയെടുക്കാനെത്തിയ അന്വേഷണ സംഘമാണ് ഇപ്പോൾ വീണ്ടും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു.